അസ്സലാമു അലൈക്കും എല്ലാവർക്കും മൊമ്മൂസ് വ്ളോഗിൻ്റെ ഒരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് രണ്ടാഴ്ചയായി ഞാൻ വീഡിയോസ് ചെയ്യാറില്ല. വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിലെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെന്താന്ന് പറയാം. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അബുദാബിയിൽ നിൽക്കുന്ന വില്ലയാണ് കേട്ടോ. വില്ല കണ്ടിട്ട് ആരും ഞെട്ടണ്ട, കാരണം ഈ വില്ലയിൽ മൊത്തത്തിൽ ഞങ്ങളല്ല നിൽക്കുന്നത്. ഇതിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് അവർ എന്താ പറയുക, റൂമൊക്കെ സെപ്പറേറ്റ് ഫാമിലീസിനായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ഒറ്റ വില്ലയായിരിക്കും ഏതെങ്കിലും അറബികളുടെ. അവരത് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് ഒരേ ഫ്ലാറ്റ് പോലെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെയൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ നമുക്ക് സുപരിചിതമായ അങ്ങനെയല്ലേ പറയുക, അതന്നെ സുപരിചിതമായ ചെടികളാണ്. അതായത് മാങ്ങനാറിയില്ലേ, ഞാൻ പറയാം മാങ്ങനാറിയെന്ന് കേട്ടോ, നിങ്ങൾ എന്താണ് പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഡ്രസ്സുകൾ അലക്കിടാനുള്ള സ്പേസുകൾ കാര്യങ്ങൾ എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നില്ലേ ഡ്രസ്സ്, അത് ഞാൻ അലക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സംഭവം ഡ്രസ്സ് അലക്കിടാനുള്ള സ്പേസ് ഉണ്ട്. അത് നമ്മളത് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ട് റൂം പോലെ ആക്കി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ക്വൈറ്റ് ഹവേഴ്സ് ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ. 10 മണിക്ക് ശേഷം നൈറ്റ് 10 to 8 ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനൊരു റൂള് സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, ഹോളായിരിക്കാം ഇത്. ഇതും അവർ ഡിവൈഡ് ചെയ്ത് ഇത് കണ്ടില്ലേ ഓരോ റൂമുകൾ, ഇതൊക്കെ ഓരോ റൂമുകളാണ് കേട്ടോ. റൂമല്ല, ഓരോ ഫ്ലാറ്റുകളായിട്ട് ഇവരിങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് കയറാൻ, സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റെപ്പ് വഴിയാണ് കയറണത്. നമ്മുടെ നാട്ടിലുള്ള എന്താ വീട് പോലെ തന്നെയാണ് കോണിപ്പടി, അതിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നല്ല ഭംഗിയില്ല കാണാൻ. ഇവർ ഗ്രില്ലിൻ്റെ എന്തോ ഗ്രില്ല് ഐ മീൻസ് ഇരുമ്പ് കൊണ്ടാണ് ഇവരുണ്ടാക്കിക്കണത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പല പല മെത്തേഡ്സുകളും നല്ല സെറ്റപ്പല്ലേ അല്ലേ. എല്ലായിടത്തും ഇതുപോലെ അല്ല കേട്ടോ, ഞാൻ എൻ്റെ വില്ലയുടെ കാര്യമാണ് പറഞ്ഞത്. ഇവർ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ 3 ഫ്ലോറുണ്ട്, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ. അപ്പോൾ അവരിവിടെ എന്താ നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിഫ്റ്റിൽ വേണമെങ്കിൽ ലിഫ്റ്റിൽ വരാം, അങ്ങനത്തെ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ റൂമുകൾ നോക്കിയപ്പം എല്ലായിടത്തും ഈ വില്ലകളിൽ പൊതുവേ ഈ പടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ലിഫ്റ്റുള്ള ടൈപ്പും കൂടെ നോക്കിയെടുത്തതാണ്. അപ്പോൾ F4 എന്ന് കേട്ടോ നമ്മുടെ റൂം. ഈ F5 ഒരു ചേച്ചിയുണ്ട്, ദിവ്യ എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചിയെ നല്ല ഫ്രണ്ട് കേട്ടോ, നമുക്ക് എല്ലാ കാര്യത്തിനും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ അതാണ് പുള്ളിക്കാരിയുടെ റൂം. ഞാനൊരു വീഡിയോയിൽ പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇവർ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എല്ലാം അവർ ഇൻറ്റീരിയൊക്കെ ചെയ്ത് എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കുഞ്ഞു ഫ്ലാറ്റാണെങ്കിലും നല്ല വൃത്തിയുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അതാണ് ഫസ്റ്റ് തിങ് പറയാനുള്ളത്. അപ്പം നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബെഡ്റൂമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ 2 മന്ത്സായി, കാരണം ഇനി മേ ബി ഞാൻ ന്യൂ ജോബിന് ഞാൻ ജോയിൻ ചെയ്യണം. അപ്പോൾ അവിടുന്ന് അക്കമഡേഷൻ ഉണ്ട് ഫാമിലിക്ക്. അപ്പം ഞങ്ങൾ ഇൻഷാല്ലാ ഇവിടെ നിന്ന് ചിലപ്പോൾ ചേഞ്ച് ആവും, ചിലപ്പോൾ അല്ല മോസ്റ്റ് പ്രോബബ്ലി ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് കേട്ടോ. അപ്പോൾ ബെഡിൽ നിറയെ തുണികൾ കണ്ടിട്ട് പേടിക്കണ്ട. മോള് രാത്രി കിടന്നിട്ട് അവൾക്ക് എണീറ്റ് നിൽക്കാനുള്ളൊരു ഇതായല്ലോ, അപ്പം പേടിയാണ് ആൾ നിലത്ത് വീഴുമെന്ന്. അപ്പം ഞങ്ങൾ അവളെ ഫുൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ അട്ടയ്ക്ക് പുതപ്പും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടാണ് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊരു റൂം പോലെ എന്നൊക്കെ പറയാം, ഒരു ചെറിയൊരു എന്താ പറയുക ഡ്രസ്സിങ് റൂം പോലെ. നമ്മുടെ ഫുള്ള് എന്താ പറയുക ഡ്രസ്സിങ് ക്യാബിനറ്റ്സ്, മിറർ, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ വെക്കാൻ പറ്റുന്ന നമുക്ക് കെടുക്കാം കേട്ടോ. അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലേന്ന് പറഞ്ഞ കുഞ്ഞു റൂമാണ്, അതിൻ്റെ അത്ര വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അപേക്ഷ നോക്കുമ്പോൾ ഇല്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാത്റൂം ആട്ടോ. സത്യം പറഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ പ്ലേസിൽ വരേണ്ടത് കിച്ചണായിരുന്നു. അങ്ങനെ കിച്ചൺ ഞങ്ങളുടെ ചെറുതാണ്, പകരം ബാത്റൂം വലിയ ബാത്റൂം കേട്ടോ. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്.
ആ അപ്പോൾ മോളുടെ അണ്ടർവെയറൊക്കെ തൂങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടിട്ട് പേടിക്കരുത്. അപ്പോൾ ഇത് മോളുടെ ബാത്ത് ബട്ട് അവളെ ഇപ്പം എന്തുട്ട അവൾ ഇരിക്കാൻ പ്രായപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ബാത്ത് ടബിൽ ഇരുത്തിയിട്ടാണ് അവളെന്നെ കുളിപ്പിക്കണത്. അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ. മറ്റേത് അവളെന്നെ കാലുമൊക്കെ എടുത്തിട്ടായിരുന്നു ഉമ്മ കുളിപ്പിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് കുളിക്കാൻ മാത്രം സെപ്പറേറ്റ് ഒരു പ്ലേസ് ഉണ്ട്, പിന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാളിലോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂം റൈറ്റ് സൈഡിൽ ചെറിയ ഡ്രസ്സിംഗ് റൂം, അതിൻ്റെ ഉള്ളിൽ ബാത്റൂം, പിന്നെ ഹാളിലിട്ടോ. ഞാൻ ഇവിടെ മര്യാദ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ മോളും മിക്കയും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ടിട്ട്, ഞങ്ങൾ കാര്യമായിട്ട് അറേഞ്ചൊന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിവിടെ കൺഫേം അല്ല, ഇവിടെ നിൽക്കും ഇല്ലയെന്നൊന്നും നമുക്ക് കൺഫേം അല്ലാത്തതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്നും അറേഞ്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കിച്ചൺ. അപ്പോൾ പെൺകുട്ടികളുടെ അങ്ങനെ പറയാൻ പറ്റില്ല, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും, ഇപ്പോൾ ആൺകുട്ടികളും എല്ലാവരും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ എല്ലാം കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്, അവരെ തട്ടകമെന്ന് തന്നെ പറയാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ചെറിയ രണ്ട് ക്യാബിനറ്റ് എന്ത് ചെയ്തു ഞാൻ മോൾക്ക് വേണ്ടി വെച്ചു, ബാക്കിയുള്ള ക്യാബിനറ്റ് ആസ് യൂഷ്വൽ നമ്മൾ നോർമലായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യുന്നത് പോലെ ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് എന്താ പറയുക ബാൽക്കണി ഉണ്ടായിരുന്നു, അതിവിടെ ക്ലോസ് ചെയ്യിപ്പിച്ചു. ഇവിടെ മുന്നേ നിന്നിരുന്നവർക്ക് കുട്ടികളുള്ളവരായിരുന്നു, അതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഫ്രിഡ്ജും നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മൾ അവിടെ ഇട്ടു. അപ്പോൾ അതൊരു നമുക്കൊരു ചെറിയ റൂം പോലെ, നമുക്കൊരു മെയ്ഡിൻ്റെ റൂം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു റൂം പോലെയായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ സൈഡിലാണ്. അപ്പോൾ ഈ നമുക്ക് ബാൽക്കണിയിൽ നിന്ന് തന്നെ ആക്ച്വലി പുറത്ത് കാണാം അവരുടെ എന്താ പറയുക പ്ലേയിങ് പ്ലേസ് കാണാം, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഹാള് ഞാൻ പിന്നീടാണ് ഷൂട്ട് ചെയ്തത്, കാരണം വെച്ചാൽ അന്നേരം ഇക്കായും ഉണ്ണിയൊക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് ഞാൻ പിന്നീടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ല. മെയിൻലി കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ടുള്ള എന്താ പറയുക വാളിൽ വെച്ചിട്ടുള്ള കുറച്ച് പൂക്കളുടെ പിക്ചറും പിന്നെ കിച്ചണ് ജസ്റ്റ് ഒന്ന് ഓവറോൾ വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. നേരത്തെ എടുത്തത് തന്നെയായിരുന്നു, പക്ഷെ ഞാനൊന്നും കൂടെ കാര്യമായിട്ട് കാണിച്ചു എന്ന് മാത്രം, ഒന്നും കൂടെ കാണിച്ചു എന്ന് മാത്രം, കാരണം ഞാൻ ക്ലിയറായിട്ട് നേരത്തെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഗ്യാസ് വയ്ക്കാനും എല്ലാറ്റിനുള്ള പ്ലേസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അവരെ എണീറ്റ് പോയതിന് കുറച്ച് ശേഷമാണ് ഞാൻ ഫുൾ വ്യൂ എടുത്തത്. നമ്മുടെ ഒരു നമ്മൾ ഇവിടെയാണ് നമ്മുടെ സോഫ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ റൂമിലോട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ചാർജ് ചെയ്ത് മേടിച്ചാട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ ഫിക്സ് ചെയ്യാനുള്ളതൊക്കെ എനിക്കെന്തോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അവൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ്. അത്ര തന്നെ ഒരു ക്ലോക്ക് വെച്ചു. പിന്നെ ടി വി ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ നമ്മളിവിടെ കൺഫേമായിട്ട് ഫിറ്റ് ചെയ്യാമെന്നെല്ലാം കരുതിയിട്ട് ഞങ്ങൾ ഇതുവരെ അവിടെ വെച്ചിട്ടില്ല. അവിടെയാണ് ശരിക്കും ടി വി സ്റ്റാൻഡും ടി വി ഒക്കെ വരേണ്ട പ്ലേസ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.